പഠിച്ചവനെ എത്ര വലിയ മോശം സ്വഭാവമുള്ളവരാണെങ്കിലും ചില തെറ്റുകൾ ചെയ്യുമ്പോ അല്ലാ കാണുന്നുണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വല്ലാത്ത പേടിയാ, ചെയ്യാൻ വല്ലാത്ത പേടിയാ. അങ്ങനെയുള്ള ഒരു ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ, ഒരു പൊന്നാര ഒരു പയ്യനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, ഞാൻ വല്ലാതെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എനിക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല, സാഹചര്യങ്ങൾ എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, സാഹചര്യങ്ങൾ എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, കൂട്ടുകാരെ ചതിക്കുന്നു, ഇബ്ലീസ് വഴിപിടിപ്പിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നന്നാകണം, അതിനൊരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ, പാപം ചെയ്യാ സമയം കിട്ടുമ്പോ നീ പറയണം അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇതിനേക്കാളും വലിയ ഒരു തെളിവെന്തടാ, പാപം ചെയ്യാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് നീ മനസ്സിൽ പറയണം അല്ലാഹു ഹാദിരി, അല്ലാഹു കാണുന്നുണ്ട് മോനെ, അല്ലാഹു സാക്ഷിയാണ് മോനെ, സർവ്വതും പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ പോരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എടാ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗം, അവർക്കുള്ള ഒന്നാമത്തെ ഗുണം അവർക്ക് അല്ലാഹുവിനെ പേടിയാ, അല്ലാഹുവിനെ കേട്ടാ തന്നെ പേടിയാ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാ പേടിയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പെങ്ങള്, സുന്ദരിയായ ഒരു പെണ്ണ്, തന്റെ കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ, അതാ ഗുഹയ്ക്കൊക്കെ തകപ്പെട്ടു പോയ മൂന്ന് പേരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളവരാ. തന്റെ കുടുംബത്തിലെ ഒരു സുന്ദരിയായ പെണ്ണിനോട് തന്റെ ആഗ്രഹം പറഞ്ഞപ്പോ സാധിപ്പിച്ചു കൊടുക്കാതെ വന്നപ്പോ, അവസാനം ആ പെണ്ണിന് സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്നപ്പോ അവിടെ നിന്ന് പൈസ കൊടുത്ത് സഹായിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ആഗ്രഹത്തിന് നീ വഴങ്ങണമെന്ന് പറഞ്ഞിട്ടു അവസാനമല്ല, ആരും കാണാതെ വീടിന് സർവ്വതും അടച്ചു പൂട്ടിയിട്ടു. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്കിടയിൽ ആ ചെറുപ്പക്കാരൻ പോയിരിക്കുമ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നത്, ഇന്നി ആരും കാണാതെ തന്റെ താൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് തനിക്ക് ശാരീരികമായി ബന്ധപ്പെടാറുള്ള അവസരം കിട്ടിയിട്ടു. ആ പെണ്ണിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന സമയത്ത് ആ പെണ്ണ് ചോദിക്കുകയാ, നിനക്കല്ലാന ഓർമ്മയില്ലേ, അല്ലാന പേടിയില്ലേ, ഒരൊറ്റ വാക്ക് കേട്ടപ്പോ എഴുന്നേറ്റ് പോയടാ ചെറുപ്പക്കാരാ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്. അതുകൊണ്ട് ഈ മാറുള്ളവര് അല്ലയെന്ന് പറഞ്ഞാ പേടിക്കണമടോ. അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ഒന്നാമത്തെ അടയാളവിതാ, പഠിച്ചവരെ എന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാ ഇതൊക്കെ അമ്മ കാണുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ, ഉമ്മ പറയും പഠിച്ചവനെ കാണുന്നെങ്കിലും നിനക്കെന്താ, പഠിച്ചവനെ ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും, അഹങ്കാരമല്ലേ, അഹങ്കാരമല്ലേ, അവസാനം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് രണ്ടാമത്തെ ഗുണമെന്താ, രണ്ടാമത്തെ ഗുണമെന്താ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹുവിനെ വല്ലാതെ ഭയക്കുന്നവരാണ് ആലിമീങ്ങൾ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, ആര് കണ്ടില്ലെങ്കിലും ഉമ്മ കാണില്ല, വാപ്പ കാണില്ല, ഭാര്യ കാണില്ല, മക്കള് കാണില്ല, കുടുംബക്കാര് കാണില്ല, കൂട്ടുകാര് കാണില്ല, ഒരാള് അറിയില്ല, നാണം കടത്തില്ല, രാവിലെ എഴുന്നേറ്റ് നിനക്ക് നടക്കാം, പക്ഷേ അല്ല കാണുന്നുണ്ടെന്ന് നീ മറന്നു പോകരുതടാ ചെറുപ്പക്കാരാ. വീടിനകത്ത് ബെഡ്റൂമിന്റെ അകത്ത് കഥകടച്ചിരുന്ന് സെക്സ് വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ,
ഇന്ന് മാതാപിതാക്കൾക്ക് സമയമില്ലല്ലോ. രണ്ട് ദിവസം മുമ്പ് മംഗലാപുരത്ത് വാഴ്ന്നു പോയപ്പോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നാര പെൺകുട്ടിയുടെ വാപ്പ വിളിച്ച് കരയുകയാ, ഉസ്താദേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പൊന്നുമകൾ ഓൺലൈനിൽ ക്ലാസ്സിന് വേണ്ടി ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. ഉസ്താദ് എന്റെ പൊന്നുമകളുടെ മൊബൈൽ ഞാൻ എടുത്തു നോക്കുമ്പോ ഒരു വാപ്പ കാണാൻ പാടില്ലാത്ത കാഴ്ചയാ. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ പൊന്നുമകൾ ഇത്രയും അധപ്പതിച്ചു പോയോ? ആരോടാ പറയുന്നത്? എന്റെ മകളോട് പൊതിക്കാൻ പറ്റുമോ? ഉമ്മാന്റെ ഒക്കെ പോയി പറയാൻ പറ്റുമോ? പടച്ചവനെ എന്റെ മകളെ നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടടാ പോരെ, അല്ല കാണുന്നുണ്ടെന്ന് നീ മറന്നു പോകരുത്. നീ മാത്രമല്ല ഇരുന്ന് കാണുന്നത്, നിന്റെ ചുമലിൽ ഇരിക്കുന്ന രണ്ടും മലക്കുകളെ നീ മറക്കല്ലേ. ഈ ചുമലിൽ രണ്ടും മലക്കുകൾ ഇരിക്കുന്നുണ്ട്, മറക്കരുത്. ആ മലക്കുകൾ സാക്ഷിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാപം ചെയ്യാനെന്ന സൗകര്യങ്ങൾ കൂടുതലാണ്, തെറ്റുകൾ ചെയ്യാനെന്ന സൗകര്യം കൂടുതലാ. ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല. അതാ ഇന്ന് പടച്ചവനെ അതാ സ്വന്തം സമ്മതത്തോടുകൂടി, അതാ ഒരു പെണ്ണ് സ്വന്തം സമ്മതത്തോടുകൂടി ഒരു പുരുഷരുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസില്ലാത്ത നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹനെ പേടിച്ചോ, അല്ലാഹുവിനെ ഭയന്നോ. പ്രതിഫലമെന്തെന്നറിയോ? പ്രതിഫലമെന്തെന്നറിയോ? എടാ കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ ഫ്രീ ആയിട്ട് ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിച്ചു കൊണ്ടുപോകുമ്പോ ഇതാ കഞ്ചാവ് വലിക്കതാ എന്ന് പറഞ്ഞ് തരുമ്പോ വാടാ സിനിമയ്ക്ക് പോകാ, ഞാൻ എടുക്കാടാ ടിക്കറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വാടാ പെണ്ണുങ്ങളുടെ ചാരത്ത് പോകാ, ഒരുമിച്ചിരുന്നിട്ട് വീഡിയോ കാണാ, ഒരുമിച്ചിരുന്ന് ചാറ്റുന്നത് വായിക്കാ, എന്റെ കാമുകിയെ കാണണ്ടേടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവിടെന്ന് പറയണം, എനിക്കല്ല എനിക്കല്ലാനെ പേടിയാ. ഞാൻ വ്യഭിചരിച്ചു കൊണ്ട് നടന്ന എനിക്ക് കിട്ടുന്ന ഭാര്യയും വ്യഭിചരിച്ചവളായിരിക്കും, ഞാൻ പ്രേമിച്ചു കൊണ്ട് നടന്ന എനിക്ക് കിട്ടുന്ന പെണ്ണും പ്രേമിച്ചവളായിരിക്കും. ഞാൻ ഏതെങ്കിലും ഒരുത്തനെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഭർത്താവും ചാറ്റ് ചെയ്തവനായിരിക്കും എന്നുള്ള ഓർമ്മ ഓരോ മനുഷ്യനും വേണം, ഓരോ ചെറുപ്പക്കാർക്കും വേണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കിട്ടുന്ന പെണ്ണ് നല്ലവളാകണമെന്ന് ആഗ്രഹമുണ്ടല്ലോടാ പൊന്നുമോര്, നീ കള്ളുകുടിയനാണെങ്കിലും പെണ്ണ് പിടിക്കനാണെങ്കിലും നിസ്കരിക്കാത്തവനാണെങ്കിലും ഏറ്റവും വൃത്തികെട്ടവനാണെങ്കിലും നിനക്കൊരാഗ്രഹമുണ്ട്, നിനക്ക് നല്ല പെണ്ണിനെ കിട്ടണമെന്ന്, നല്ല ഒരു ഭാര്യയെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നീ നന്നാകടാ, ആദ്യം നീ നന്നാകൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, അർത്ഥം പറഞ്ഞ് ഭയപ്പെടുത്തുന്നില്ലടാ, അർത്ഥം പറഞ്ഞ് നിന്നെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല. പാതിരാത്രി പുതപ്പിന്റെ അടിയിൽ കിടന്ന് ചാറ്റുന്ന പെണ്ണ് നഗ്ന ചിത്രകൾ കാമുകൻ അയച്ചു കൊടുത്തിട്ട് അല്ലാഹനോട് ദുആ ചെയ്യുന്നു, അല്ലാ എനിക്ക് നല്ല ഭർത്താവിനെ തരണേ. അല്ലാ പാതിരാത്രി പുതപ്പിനടിയിൽ കിടന്നിട്ട് നഗ്ന ചിത്രം കാമുകൻ അയച്ചു കൊടുത്തിട്ട് ഓള് ദുആ ചെയ്യ, എനിക്ക് നല്ല ഭർത്താവിനെ തരണേ. അല്ലാ കിട്ടും കാത്തിരുന്നു. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, നീ കണ്ടവളമാരെ മുഴുവനും വിളിച്ച് സുഖിച്ച് നടന്നിട്ട് നീ പറയ, എനിക്ക് നല്ലത് വേണം, കിട്ടുവോടാ? ന്യായമാണോ അത്? അത് ന്യായമാണോടാ? അല്ലാഹു പറയുന്നു, വേണ്ട മോനെ പേടിക്കണം, അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. നീ എവിടെങ്കിലും നീ ചാറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്കും ചാറ്റിയതേ കിട്ടു, നീ ചാറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചാറ്റിയതേ കിട്ടു. ഇപ്പൊ നീ വിചാരിക്കും, ഉസ്താദ് എന്റെ ഭാര്യ നല്ലവള, അത് പൊട്ടൻ ലോട്ടറി അടിച്ച പോലെ നിനക്ക് കിട്ടുന്നതാ. പക്ഷെ പിന്നെ ഈ പണി തുടങ്ങിയ ഒരു ദിവസം അവളും ചാറ്റും സൂക്ഷിച്ചോ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഓ നാട് മുഴുവനും പെണ്ണു പിടിക്കുന്നവന്, അവന്റെ ആഗ്രഹം എന്റെ ആമിന വീടിനകത്ത് തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത്. നീ കാത്തിരുന്നു, നീ ആമീന ആമീനാണ്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദനം ചാരിയ ചന്ദനം വണക്കും, ചാണാൻ ചാരിയ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ നിസ്കരിക്കുന്നവൻ എത്ര സ്വർഗം! ഒന്ന്. നോമ്പ് പിടിക്കുന്നവൻ ഒരു സ്വർഗം, സദക്ക കൊടുക്കുന്നവൻ ഒരു സ്വർഗം, എടാ എന്ത് നന്മ ചെയ്താലും ഒരു സ്വർഗം. എങ്കിൽ അല്ലാഹു പറഞ്ഞു,
ഒരു കാര്യം ചെയ്താൽ രണ്ട് സ്വർഗം ഞാൻ തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുന്നവൻ എത്ര സ്വർഗമുണ്ട്? എനിക്കെന്താ ബോറടിച്ച? ഉള്ളത് പറയുമ്പോ അങ്ങനെ, ഉള്ളത് പറയുമ്പോ ബോറടിക്കും. ഉള്ളത് പറ. നിസ്കരിക്കുന്നവൻ എത്ര സ്വർഗം? ഒന്ന്. ഖുർആൻ ഓതുന്നവൻ എത്ര സ്വർഗം? സദഖ കൊടുക്കുന്നവൻ എത്ര സ്വർഗമാണ്? അല്ലാഹു പറയുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാന്. രണ്ട് സ്വർഗമുണ്ടടാ മോനെ, ആർക്കെന്നറിയോ? നിനക്ക് ഞാനൊരു സിനിമാ കഥയല്ലടാ, ഒരു ചരിത്രം പറഞ്ഞു തരാ. ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്ന ഒരു തിരക്കഥയല്ല. കാസർഗോഡിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ സൗന്ദര്യം കൂടുതലാണെന്ന് പറയുന്നവരൂ. എടാ പൊന്നു മോനെ, അല്ലാഹുവേ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാഹുവിന്റെ കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? അവനിങ്ങനെ മുടി നല്ല മോഡലിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടല്ല, കാണാ സൗന്ദര്യമുള്ളത് കൊണ്ടല്ല, ഒരുപാട് പണമുള്ളത് കൊണ്ടല്ല. എടാ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ അല്ലാടെ പള്ളിക്കകത്തുണ്ടാകും എല്ലാ ദിവസം ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയുടെ പരിസരത്തൊരു പെണ്ണുണ്ടായിരുന്നു, അവൾക്ക് ഇവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തൊക്കെ നോക്കിയിട്ടും വളയ്ക്കാൻ പറ്റുന്നില്ല. ആണുങ്ങളെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരനെ എന്തൊക്കെ നോക്കിയിട്ടും പതാ വളയ്ക്കാൻ നോക്കുന്നില്ല. അവസാനം ആ പെണ്ണ് തീരുമാനിച്ചു, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിങ്ങനെ ഇടവഴിയിലൂടെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് പെണ്ണിങ്ങനെ ഒളിച്ചു നിൽക്കുകയാ. ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയില് ഈ പെണ്ണിങ്ങനെ പതുങ്ങി നിന്നു. ഈ ചെറുപ്പക്കാരൻ അടുത്തു വന്നപ്പോ ഓടിച്ചെന്ന് തന്റെ മാറിടത്തിലേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവന്റെ ചെവിയിൽ പറഞ്ഞ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടവാടാ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുവോ? എനിക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല, നീ കാരണം എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാ. എനിക്കൊരു ചുംബനം തരുവോ? കെട്ടിപ്പിടിച്ചിട്ട് ആരും കാണാത്ത ഇടവഴിയിൽ കിടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അവിടുത്തെ കൈകാലുകൾ വിറയ്ക്കുകയാ, അവിടുത്തെ കണ്ണടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. അല്ലാഹുവേ, ഞാൻ വ്യഭിചരിച്ചല്ലോ. അല്ലാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ. അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ബോധം കെട്ട് താട വീണടാ, പേടിച്ചിട്ട് താട വീടോ. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം വഴിയാത്രക്കാർ ഈ ചെറുപ്പക്കാരനെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അവസാനം ബോധം വന്നപ്പോ പ്രായം ചെന്ന വാപ്പ ചോദിക്കുന്നു, എന്തു പറ്റി മോരെ? വാപ്പാ, ഹസ്ര ദുനിയാ വല്ലാഖിറാ. സർവതും പോയി വാപ്പാ, നടന്നത് മുഴുവനും പറഞ്ഞിട്ട് കിടന്ന് കരയുകയാ, കടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, എന്റെ പൊന്നു മോൻ തെറ്റ് ചെയ്യൊന്നും ചെയ്തില്ലല്ലോ. ആ പെണ്ണല്ലേ മോനെ കയറി പിടിച്ചത്, മോൻ തിരിച്ചൊന്നും ചെയ്തില്ലല്ലോ. മോൻ അല്ലാനെ പേടിച്ചവനല്ലോ. നീ എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ പൊന്നുമകന്റെ നിലവിളി തീരുന്നില്ല. മോനെ നീ തെറ്റുകാരനല്ല, ചെയ്തതാ പെണ്ണാട് എന്ന് പറഞ്ഞ് വാപ്പ സമാധാനിപ്പിക്കുകയാ. പക്ഷേ ചെറുപ്പക്കാരന്റെ നിലവിളി തീരുന്നില്ല. ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, അല്ലാടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കാരാ? ഇതുപോലെ
കൂടെ കടന്ന് കരയുകയാ. അവസാനം ആ ചെറുപ്പക്കാരനോട് വാപ്പ പറഞ്ഞു, ഞാൻ ഉമർ തങ്ങളോട് പോയി ചോദിക്കാ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പോയി ചോദിക്കു വാപ്പ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തു വാപ്പ ചെന്നിട്ട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ലോ. വാപ്പായിക്ക് സമാധാനമായി. തന്റെ പൊന്നുമകനോട് ഇത് പറയുന്നതിന് വേണ്ടി വീട്ടിൽ വന്നപ്പോ ഒരു ഉപ്പ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? നെഞ്ചു പൊട്ടിയിട്ടും മരിച്ചു കിടക്കുന്ന മകന്റെ മയ്യത്താ. എന്ത് തെറ്റ് ചെയ്തിട്ടാടാ ഒരു പെണ്ണ് തന്റെ ശരീരത്തെ ഇങ്ങോട്ട് കയറി പിടിച്ചതാട്? അങ്ങോട്ട് കയറി പിടിച്ചില്ല. പിടിച്ച ഉടനെ അല്ലാന ഭയന്നിട്ട് താഴെ വീണവനാട്. ഈ ചെറുപ്പക്കാരനാണ് ഞാൻ തെറ്റു ചെയ്തു പോയല്ലോ എന്നോർത്തിട്ട് അവിടെ നിന്ന് നെഞ്ചു പൊട്ടിയിട്ടും മരിച്ചു കിടക്കുന്നത്. അവസാനം പൊന്നുമോനെ, ഈ ചെറുപ്പക്കാരന്റെ ജനാസ കുളിപ്പിച്ചു, പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കരിച്ചു, ആറടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് അവന്റെ തലയുടെ ഭാഗത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിക്കൊടുത്തു, മോനെ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താർ. രണ്ട് സ്വർഗമുണ്ടടാ, ഒരെണ്ണമല്ലടാ. കഞ്ചാവടിക്കാ സമയം കിട്ടുമ്പോ, സെക്സ് വീഡിയോ കാണാ സമയം കിട്ടുമ്പോ, വ്യഭിചരിക്കാ സമയം കിട്ടുമ്പോ, നഗ്നചിത്രം കാണാ സമയം കിട്ടുമ്പോ, കാമുകിയുടെ കൂടെ സല്ലപിക്കാ സമയം കിട്ടുമ്പോ, ഇന്നി അഖാഫുല്ലാ അല്ലാനെ പേടിയാണെന്ന് പറഞ്ഞാൽ, പേടിയാന്ന് പറഞ്ഞാ നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.